കെഎസ്ആർടിസി യുടെ ടിക്കറ്റ് മെഷീനുകൾ പണിമുടക്കി തുടങ്ങിയതോടെ കെഎസ്ആർടിസിക്ക് പ്രതിദിനം ലക്ഷങ്ങളുടെ നഷ്ടം. ഏജൻസി ഫീസ്, മെയിന്റനൻസ് ഇനത്തിൽ മെഷീനുകളുടെ ഏജൻസിക്ക് 1.5 കോടി രൂപ കടം വന്നതോടെ മെഷീനുകൾ റിപ്പയർ ചെയ്യാൻ ഏജൻസികൾ തയ്യാറാകാതെ വന്നതോടെയാണ് കെഎസ്ആർടിസി തീർത്തും വെട്ടിലായിരിക്കുന്നത്. ഏജൻസി ഫീസ്, മെയിന്റനൻസ് ഇനത്തിൽ കരാറുകാരായ ക്വാണ്ടം ഇയോൺ കമ്പനിക്ക് കെഎസ്ആർടിസി കൊടുക്കാനുള്ളത് 1.5 കോടി രൂപയാണ്. ഇതിൽ 40 രൂപയെങ്കിലും തന്നേ പറ്റുമെന്ന നിലപാടിലാണ് കമ്പനി. ചോദിച്ച പണം കിട്ടാതായതോടെ സർവീസ് റിപ്പയർ വർക്കുകൾ ഭാഗികമായി കമ്പനി നിർത്തിവെച്ചിരിക്കുകയാണ്. 40 ലക്ഷം കിട്ടിയില്ലെങ്കിൽ സേവനം പൂർണ്ണമായും നിർത്തുമെന്ന് അറിയിച്ചുകൊണ്ട് ക്വാണ്ടം ഇയോൺ കമ്പനി കെഎസ്ആർടിസിക്ക് ഇമെയിൽ സന്ദേശവും അയച്ചിട്ടുണ്ട്. ടിക്കറ്റ് മെഷീനുകൾ പ്രവർത്തനരഹിതമായതോടെ കെഎസ്ആർടിസി ഡിപ്പോകളിൽ നിത്യവും ലക്ഷങ്ങളാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. മെഷീനുകൾ ഉപയോഗിച്ച് ടിക്കറ്റ് നൽകി വന്നിരുന്ന കണ്ടക്ടർമാർക്ക് പഴയ രീതിയിൽ മാനുവൽ ടിക്കറ്റ് നൽകാൻ വേഗത്തിൽ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ടിക്കറ്റ് ചാർജിന് പുറമെ ഇൻഷുറൻസസ്, അഡീഷണൽ സെസ് തുടങ്ങിയ ഇനത്തിലും 4ഉം 5ഉം ടിക്കറ്റുകളും നൽകണം. തിരക്ക് കൂടിയ ബസ്സുകളിൽ എല്ലാ യാത്രക്കാർക്കും ടിക്കറ്റ് നൽകാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ടിക്കറ്റ് മെഷീൻ വന്നതിൽ പിന്നെ സർവീസിൽ കയറിയ കണ്ടക്ടർമാർക്ക് പഴയ ടിക്കറ്റ് റാക്ക്, യാത്രാ ബിൽ എന്നിവയുടെ കാര്യത്തിൽ യാതൊരു പഴക്കവുമില്ല. ടിക്കറ്റ് മെഷീനും അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളും നൽകി വന്ന ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ക്വാണ്ടം ഇയോൺ കമ്പനിക്ക് വൻതുക കുടിശ്ശികയായതോടെ ഓഗസ്റ്റ് പകുതിയോടെയാണ് ഈ സേവനം പകുതി കണ്ടു കുറച്ചത്. ഭാഗികമായി ഏജൻസിയുടെ സേവനം നിലച്ചതോടെ പുനലൂർ, വികാസ് ഭവൻ, ചാത്തന്നൂർ, പന്തളം ഡിപ്പോകളിലെ മെഷീനുകൾ നിശ്ചല അവസ്ഥയിലാണുള്ളത്. ടിക്കറ്റ് മെഷീനുകൾ ഉള്ളപ്പോൾ നിത്യവും 7 ലക്ഷം കളക്ഷൻ ഉണ്ടായിരുന്ന പുനലൂർ ഡിപ്പോയിൽ ഇപ്പോൾ കഷ്ടിച്ച് 5 ലക്ഷം പോലും കളക്ഷൻ എത്തുന്നില്ല. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 50 ലക്ഷം രൂപയുടെ കളക്ഷൻ കുറവാണ് പുനലൂരിൽ മാത്രമുണ്ടായത്. പന്തളം ഡിപ്പോയിലെ മെഷീനുകൾ പൂർണ്ണമായും തകരാറിലാകുന്നത് തിരുവോണ നാളിലാണ്. ടിക്കറ്റ് മെഷീന്റെ പണിമുടക്ക് ബാധിക്കുന്നത് ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് സർവീസുകളിൽ കൂടുതലുള്ള ഡിപ്പോകളെയാണ്. വികാസ് ഭവൻ ഡിപ്പോയിലെ കളക്ഷൻ ഗണ്യമായി കുറഞ്ഞതായിട്ടാണ് വിവരം. കേരളത്തിലെ ഒട്ടുമിക്ക ഡിപ്പോകളിലും ഇരിക്കുന്ന തകരാറിലായ മെഷീനുകൾ റിപ്പയർ ചെയ്യാൻ ക്വാണ്ടം ഇയോൺ കമ്പനി തയ്യാറാകുന്നില്ല. ചേർത്തലയിൽ മെഷീനുകൾ തകരാറിലായതിനെ തുടർന്ന് 21 ഷെഡ്യൂളുകൾക്ക് പഴയ ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.